അവസാനം ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിൻ്റെ സീസൺ സിക്സിൻ്റെ പര്യവസാനം ഇവിടെ അസ്തമിച്ചു പോകുമ്പോൾ ലെജൻഡ്സ് കപ്പിൻ്റെ വിന്നേഴ്സായി എസ് എൽ വാരിയേഴ്സും റണ്ണേഴ്സായി സ്പോർട്സ് സിറ്റിയും മാറിയപ്പോൾ ടി പി എൽ സീസൺ സിക്സിൻ്റെ വിന്നേഴ്സായി ടൈറ്റൻസ് കിങ്സ് ആൻഡ് പലാസോ മാറുമ്പോൾ റണ്ണേഴ്സായി ഡിഫോൺസ് ക്രോംബ്രെഡ് ഡിഫോൺസ് ലെജൻഡ്സ് റംസാൻ ബ്രദേഴ്സും മാറിയ അത്ഭുതകരമായ ചരിത്രപരമായ ഒരു ടൂർണമെൻ്റ് ഇവിടെ കഴിഞ്ഞു പോകുമ്പോൾ എവർക്കും അറിയാം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്രിക്കറ്റും ആവേശവുമൊക്കെ ഒരുപാട് നാളുകളായി 5 വർഷങ്ങൾ വളരെ ഗംഭീരമായി നമ്മൾ അവസാനിപ്പിച്ച് 6ാമത്തെ സീസൺ ഇങ്ങ് മെഡിക്കൽ കോളേജിൻ്റെ മൈതാനത്തേക്ക് എത്തുമ്പോൾ ക്രിക്കറ്റ് കേരളത്തിൻ്റെ ഓരോ ക്രിക്കറ്റ് ആസ്വാദകർക്കും അത്ഭുതം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് കളിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ടാകണമെന്ന് ഒരു ജീവന തുല്യം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു ആഗ്രഹമായ ഓരോ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പ്രേമികൾക്കും അത്ഭുതങ്ങൾ നടത്തി തീർത്ത ടി പി എൽ എന്ന ഈ ഒരു വലിയ കമ്മിറ്റിക്ക് ഈ ഒരു നിമിഷം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി പറയുകയാണ്. സമൂഹത്തിലെ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തി 5 വർഷങ്ങളാണ് ആർ സി സിയിലെ കുട്ടികൾക്ക് വേണ്ടിയ എല്ലാ സഹായങ്ങളും സമൂഹത്തിലെ നന്മകളും ചെയ്ത് നമ്മൾ ഇവിടെ 6ാമത്തെ സീസണിൻ്റെ മത്സരങ്ങൾക്ക് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നിരവധി സ്പോൺസേഴ്സിന്റെ വലിയ നിരയൊക്കെയായി നമുക്ക് നമ്മളോടൊപ്പം ഒരാളായി എന്നും സഹായം എവിടെ ചെന്ന് ചോദിക്കുമ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മുഖചിത്രങ്ങൾ, ടൈറ്റിൽ സ്പോൺസേഴ്സ് ലെജൻഡ്സ് കപ്പിന്റെ എം സിഗ്മ ഗോകുലം മാറിയപ്പോൾ സുൽത്താൻ ബ്രദേഴ്സ് ടി പി എൽ സീസൺ സിക്സിന്റെ ഭാഗമായി മാറി എന്നും നമുക്ക് ഒരു ടെന്നീസ് ബോൾ ക്രിക്കറ്റിനെ ഇന്റർനാഷണൽ വേദിയിൽ കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു കമ്മിറ്റി ഇന്ന് കേരളത്തിന്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിലുണ്ടെങ്കിൽ അത് ടി പി എൽ എന്ന ഒരൊറ്റ നാമത്തിനായിരിക്കും എന്നുള്ളത് ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് ഓരോ തിരുവനന്തപുരത്തുകാരനും. അത്ഭുതകരമായി നടത്തി തീർത്ത ഈ ഒരു ടൂർണമെന്റ് വേദിക്ക് ഇത്രയും ഭംഗിയായ മത്സരങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ഔപചാരികമായ അവസാനത്തെ ക്ലോസിംഗ് സെറമണിയിലേക്ക് മാത്രമാണ്. നിരവധി വിശിഷ്ട വ്യക്തികളൊക്കെ എത്തിച്ചേരുമ്പോൾ നിങ്ങളോടൊപ്പം ഫൈനലിലെ മത്സരം വളരെ ഗംഭീരമായി ആസ്വദിച്ച് ഇവിടെ ആ ഫൈനലിന്റെ തൊട്ട് നിമിഷം മുമ്പ് എത്തി ക്രിക്കറ്റ് മത്സരം 6 ഓവറിന്റെ 12 ഓവറുകൾ വളരെ കൃത്യമായി ഭംഗിയായി വീക്ഷിച്ച ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികൾ ഒരുപിടി സ്നേഹമാണ് ഞങ്ങൾക്ക് ഈ നിമിഷം പറയാനുള്ളത്. വേദിയിലേക്ക് നമ്മളോടൊപ്പം സഹകരിച്ച അമ്പയറിംഗ് പാനൽസ്, സ്കോറിംഗ് പാനൽ, വെബ് സ്ട്രീമിംഗ് and ningali kanda event adis event sound system, thank you. Then nammalude ee oru valiya oru vedi orikkitana medical college inde adhigrithar nammalodoppam sahakarichu kondirikkuna oro vyaktikalkkum ee oru nimisham nanni arichukonde aupacharikamaya chadangukalilekku kadakkukayanu. aadyamayi vedilekku ടി പി എൽ കമ്മിറ്റിയുടെ മീഡിയ അഡ്വൈസർ കൃഷ്ണരാജേട്ടനെ സ്നേഹത്തോടു കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എന്തൊരു സുന്ദര സുരഭില മായിക മാന്ത്രിക സായാഹ്നമാണിത്. 7 പകലുകളെ ആവേശത്തിൽ ആറാടിച്ച് ആഘോഷത്തിൽ അർമാദിച്ച് സന്തോഷം മാത്രം പകർന്ന ഒരു ലീഗ് ഒരു ഉത്സവമായി കൊടിയിറങ്ങുകയാണ്. വല്ലാത്ത സന്തോഷമാണ് ഇതിന് വിയർപ്പൊഴുക്കിയ സംഘാടകർക്കാകെയും. ഈ നിമിഷത്തിൽ അതിഥികളോട്, ടെന്നീസ് ബോൾ ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർക്കുന്ന ഞങ്ങളുടെ വിശിഷ്ട അതിഥികളോട് ചിലത് പറയാതെ വയ്യ. ഈ ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ കഴിഞ്ഞ വർഷം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു വലിയൊരു ആഘോഷമായി ഇത് അരങ്ങേറിയത്. ഇത്തവണ പല മൈതാനങ്ങളെയും ഞങ്ങൾ സന്ദർശിച്ചിട്ടും അനുമതി അഭ്യർത്ഥിച്ചിട്ടും നിരാകരിക്കപ്പെടുകയായിരുന്നു. ഒടുവിലാണ് ഈ വേദി ഭാഗ്യവശാൽ ഞങ്ങളിലേക്ക് വന്നു ചേർന്നത്. എന്തുകൊണ്ടാണ് ടെന്നീസ് ബോൾ ക്രിക്കറ്റിനോട് പലർക്കും ചിറ്റമ്മ നയം എന്നൊരു ചോദ്യം ഞങ്ങൾക്ക് വളരെ വേദനയോടെ ഉന്നയിക്കാതെ വയ്യ. തിരുവനന്തപുരത്ത്
കൊല്ലത്ത്, പത്തനംതിട്ടയിൽ, അങ്ങനെ കാസർഗോഡ് വരെ ഓരോ അവധി ദിവസങ്ങളിലും എത്രയെത്ര ടെന്നീസ് ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളാണ് നടക്കുന്നത്, എത്രയെത്ര താരങ്ങളാണ് അതിലൂടെ ഉദിക്കുന്നത്, എത്രയെത്ര താരങ്ങളാണ് വിദേശത്തേക്ക് പോലും കളിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ക്രിക്കറ്റ് ബോളാണ് ക്രിക്കറ്റിൻ്റെ ശരിയായ വഴി എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ടെന്നീസ് ബോൾ ക്രിക്കറ്റിനെ മാറ്റി നിർത്തുന്നവരോട് ഞങ്ങൾക്ക് വല്ലാത്ത വേദനയോടെ പറയേണ്ടത് പലതാണ്. സർ, ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ നിങ്ങളാൽ കഴിയുന്നത് ചെയ്യണം എന്നൊരഭ്യർത്ഥന. ഇതിൽ രണ്ട് ക്രിക്കറ്റിനെയും സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വഴികാട്ടി ബിനീഷ് കോടിയേരി അടക്കമുള്ളവർ വേദിയിലുണ്ട്. അദ്ദേഹം ടെന്നീസ് ബോൾ ക്രിക്കറ്റിനോട് വല്ലാത്ത സ്നേഹം കാണിക്കുന്നതിന് തെളിവാണ് ഏറെ പ്രശസ്തനായ അച്ഛൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഈ ടൂർണമെൻറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ, ആഘോഷമാക്കാൻ വഴിയൊരുക്കി തന്ന് മുന്നിലുണ്ടായിരുന്നത്. ദയവായി ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് വേണ്ടി, ഇത്രയേറെ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് വേണ്ടി, യുവതയ്ക്ക് വേണ്ടി, മധ്യവയസ്സായിട്ടും ക്രിക്കറ്റാണ് ജീവനെന്ന് ഉറപ്പിച്ച് മൈതാനങ്ങളിൽ നിന്ന് മൈതാനങ്ങളിലേക്ക് ഓടി നടക്കുന്ന ക്രിക്കറ്റ് പ്രേമികൾക്ക് വേണ്ടി, കളിക്കാർക്ക് വേണ്ടി, ടെന്നീസ് ബോൾ ക്രിക്കറ്റിനെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എല്ലാവരും ഒന്ന് പിന്തുണയ്ക്കണം എന്നൊരു അഭ്യർത്ഥന സംഘാടക സമിതിക്ക് വേണ്ടി. രണ്ട് ടീമിനെ എന്തെങ്കിലും മിച്ചമുണ്ടാകൂ എന്ന് ഉറപ്പായും അറിയാമായിരുന്നിട്ടും 12 ടീം വീതം, രണ്ട് കാറ്റഗറികളിൽ 24 ടീമുകൾ എടുക്കാൻ മനസ്സുകാട്ടിയ മുഴുവൻ ടീമുടമകൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് കളിക്കേണ്ട പ്ലേയേഴ്സിൻ്റെ എണ്ണം കവിഞ്ഞുപോയ കാരണത്താൽ ഈ ലീഗിൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ പ്രമുഖരായ കളിക്കാരടക്കമുണ്ട്. അവരെ എല്ലാ പേരെയും നെഞ്ചോട് ചേർക്കുന്നു. രജിസ്റ്റർ ചെയ്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച എല്ലാ താരങ്ങളെയും അഭിനന്ദിക്കാൻ കൂടി ഈ വേദി ഉപയോഗിക്കുന്നു. ഇതിൽ ലെജൻഡ്സ് കപ്പ് എന്നത് കൂടി നമ്മൾ ഓർക്കണം. 35 മുതൽ 50 52 വയസ്സായ ആൾക്കാർ വരെ വെയിൽ കൊണ്ട് ഇവിടെ ഇറങ്ങി കളിച്ച് അവരുടെ പോരാട്ടവീര്യം പുറത്തെടുത്ത് എത്രമാത്രം മികവ് കാട്ടിയ മത്സരങ്ങളാണ് നമ്മൾ കണ്ടത് എന്നാരും മറന്നുപോകരുത്. ടെന്നീസ് ബോൾ ക്രിക്കറ്റിന് വേണ്ടി അടുത്ത വർഷവും നമുക്കൊരുമിക്കാം. C4 ക്രിക്കറ്റ് മാത്രമല്ല, C4 ചാരിറ്റി, അതുകൂടിയാണ് TPL ജീവൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് മുന്നിൽ അണിനിരന്നിരിക്കുന്ന ഈ ഉപകരണങ്ങൾ എത്രയെത്ര ഭിന്നശേഷിക്കാർക്ക്, അവരുടെ കുടുംബത്തിനാണ് ആശ്വാസം പകരുന്നത്. നിരന്നിരിക്കുന്ന ട്രോഫികൾ പോലെ അതിനും വലിയ മഹത്വമുണ്ട്. ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി എല്ലാവരോടും. TPL കമ്മിറ്റിക്ക് വേണ്ടി ആമുഖമായി പറയുന്നു, ഔപചാരികമായി നന്ദി പറച്ചൽ വരാനിരിക്കുന്നതേയുള്ളൂ. ഏതായാലും നിങ്ങൾക്കെല്ലാവർക്കും ഇടം ഞങ്ങളുടെ ഹൃദയത്തിലാണ്. അത് പറയാൻ ഞാൻ എത്രമാത്രം യോഗ്യനാണെന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഈ യൂണിഫോം ഇട്ട് ഒത്തൊരുമിച്ച് എല്ലാത്തിനും ഒറ്റക്കെട്ടായി നിന്ന TPL കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഔപചാരികമായി ഞങ്ങളുടെ വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുവാൻ സംഘാടക സമിതിയുടെ എല്ലാമെല്ലാമായ ജസാമിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വിശിഷ്ടാതിഥികൾ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമ്മൾ തിരുവനന്തപുരത്തുകാരുടെ അഹങ്കാരമായ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് സീസൺ 6 അതിമനോഹരമായി അവസാനിച്ചിരിക്കുന്നു. ലെജൻഡ്സ് കപ്പും സീസൺ 6 വളരെ മനോഹരമായി അവസാനിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വളരെ നാളത്തെ എഫേർട്ടാണ് ഈ കമ്മിറ്റിയുടെയും. അത് ഒരു മഴയിൽ തുടങ്ങിയിട്ട് വളരെ മനോഹരമായിട്ട് അവസാനിപ്പിക്കാൻ പറ്റിയത് ദൈവത്തോട് നന്ദി പറഞ്ഞു കുറച്ച് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.
ഈ സമാപന സമ്മേളന രാവിന് തിരിതെളിക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളുടെ വഴികാട്ടി ഈ ടൂർണമെൻറ്റിൻ്റെ ഒന്നാം പേരുകാരൻ ശ്രീ ബിനീഷ് കോടിയേരി അവരെ ആദരപൂർവം ക്ഷണിക്കുന്നു. എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ലാന്നറിയാം, എല്ലാവരും ട്രോഫി വാങ്ങിക്കുവാനുള്ള സമയത്തിലാണ്. ഞാൻ നമ്മൾ തന്നെ നടത്തുന്നൊരു ടൂർണമെൻറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നതല്ല, അത് ബാക്കിയുള്ള വിശിഷ്ട വ്യക്തികൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്, അവർ സംസാരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഈ കളിച്ച പ്ലെയേഴ്സിനും ഇനി ഈ പങ്കെടുത്ത എല്ലാവർക്കും ഭാവങ്ങൾ നിരുന്നു. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നാണ് സംഘാടകരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ ടൂർണമെൻറ്റിൽ നിന്നും പുതിയ പുതിയ താരങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഈ ടൂർണമെൻറ്റിന് കഴിഞ്ഞു. ഇനി വരും വർഷങ്ങളിലും അത് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് ഇത്തവണ ഏവർക്കും ബഹുമാന്യനായ നല്ല രാഷ്ട്രീയക്കാരൻ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ ഓർമ്മയ്ക്കായാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടു മക്കളും നമുക്ക് മുന്നിൽ ഇരിപ്പുണ്ട്. ശ്രീ ബിനോയ് കോടിയേരി കൂടി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, തിരുവനന്തപുരം പ്രീമിയർ ലീഗിൻ്റെ ആറാമത്തെ സെക്ഷനാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും വലിയൊരു ഉത്സവമായി മാറ്റിയ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഈ ടൂർണമെൻറ്റിന് സമാപന ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ അഡീഷണൽ കമ്മീഷണർ ഇൻകം ടാക്സ് ഹരി വി ആർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഇവിടെ ഒരു ടൂർണമെൻ്റ് നടക്കുന്നുണ്ടെന്നും ടെന്നീസ് ബോൾ ടൂർണമെൻ്റ് നടക്കുന്നുണ്ടെന്നും അതിലേക്ക് വരണമെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ സംഘാടകർ എന്നെ സമീപിക്കുമ്പോൾ ഇത്രയും മനോഹരമായി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരിക്കും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിനെ ഇത്രയും വലിയ ഒരു ഗ്രാൻഡ് സക്സസ് ആയിട്ട് കണ്ടക്ട് ചെയ്ത ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യം തന്നെ എൻ്റെ ഭാവുകങ്ങൾ. പിന്നെ ഇവിടെ ഇത്രയധികം കാഴ്ചക്കാർ, അതും ഞാൻ പലവട്ടം മെഡിക്കൽ കോളേജ്, ഞാനും ട്രിവാൻഡ്രംകാരനാണ്, അപ്പോൾ എനിക്ക് ഞാൻ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ അതൊഴി പോകാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുക്കളും ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും വന്ന് നിന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വർണ്ണാഭമായി, ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഒരു ഇവൻറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിനെ ഇത്രയും ഗ്രാൻഡ് സക്സസ് ആക്കി തീർത്ത പ്രേക്ഷകർ, അവർക്ക് ഒരു പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ മക്കൾ ഇതിനെ, ക്രിക്കറ്റിനെ എത്രത്തോളം അവർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നു, ഒരു പാഷനായി കണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇത്രയും ആക്റ്റീവായി ഇറങ്ങിയിരിക്കുന്നതും, അതിനോടൊപ്പം തന്നെ ഇവിടെ പറയുകയുണ്ടായി സി ഫോർ ക്രിക്കറ്റ് മാത്രമല്ല സി ഫോർ ചാരിറ്റി, ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി ഇതിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് അവർ നൽകുന്ന നേതൃത്വത്തെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിച്ചുകൊള്ളുന്നു. പിന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികൾ, അവരെല്ലാം സ്പോർട്സിനെ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന വ്യക്തികളാണ്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അത്, ഗുരുജി പഴയ ഒരു പൂനെ നോക്കൗട്ടൊക്കെ കളിച്ചിട്ടുള്ളൊരു ഫാസ്റ്റ് ബൗളറാണെന്നുള്ള വിവരം ഇവിടെ എത്തിയതിന് ശേഷമാണ് അറിയുന്നത്. ഇവരോടൊക്കെ വേദി പങ്കിടാനായി ഒരു അവസരം തന്നതിൽ ഞാൻ എഗെയിൻ സംഘാടകർക്ക് നന്ദി പറയുന്നു. ആൻഡ് ഇവിടെ ഇന്ന് വിജയിച്ച ടൈറ്റൻസ്, അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നന്ദി, നമസ്കാരം. വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട എസ് പി ശ്രീ സുൽഫിക്കർ സാർ സമാപന സമ്മേളനത്തിനും വിജയികൾക്കും ആശംസകൾ നേരും. വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ബിനീഷ്, ബിജോയ്, അതുപോലെ നമുക്ക് ഏറെവർക്കും ആരാധനായ ഗുരുരത്നം ജ്ഞാനതപസ്വി അവർ, നമ്മുടെ ഇൻകം ടാക്സിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ ഹരി അവർ,
അതുപോലെ തന്നെ ഇത് സ്പോൺസർ ചെയ്ത എൻ്റെ ഇടതും വലതും ഇരിക്കുന്ന ഒന്ന് നമ്മുടെ ബാങ്കിൻ്റെ ചെയർമാൻ അതുപോലെ തന്നെ ശ്രീ അബ്ദുൽ ജബ്ബാർ അവർകൾ, കൂടാതെ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട കളിക്കാരെ, നമുക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് കളിച്ച് ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു മെച്ചപ്പെട്ട സംവിധാനം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടാകുമായിരുന്നു. പലരുടെയും ടാലൻ്റ് കാണുമ്പോൾ അവർക്ക് ഇനിയും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ദൂരത്തിലാണ് ഈ അവസരങ്ങളെല്ലാം. നമ്മുടെ അവസാന മത്സരത്തിലെ ആദ്യ ഓവർ എറിഞ്ഞ, അതായത് ഇപ്പോൾ ജയിച്ച ടീമിൻ്റെ ആദ്യത്തെ ഓവർ എറിഞ്ഞൊക്കെ പിന്നെ മലപ്പുറത്ത് നിന്ന് വന്ന കളിക്കാരനൊക്കെ തന്നെ വളരെ, പിന്നെ ഒരുപാട് വേറെ മറ്റ് എല്ലാ, ചിലപ്പോൾ ഇത് ഫൈനലിന് മുമ്പ് തോറ്റുപോയ ടീമിലെയും മികച്ച കളിക്കാരൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു തലമുറയുണ്ട്, നിങ്ങൾക്ക് ശേഷം വരുന്ന അവരെ ഏറ്റവും നന്നായിട്ട് പരിശീലിപ്പിച്ച് ഏറ്റവും നിങ്ങൾക്ക് ആഗ്രഹിച്ചിടത്ത് എത്തിയില്ലെങ്കിൽ അവരെ ആഗ്രഹിക്കുന്നിടത്ത് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ള ഉറപ്പുണ്ട്. ഞാനും പണ്ട് ക്രിക്കറ്റിനെ സ്നേഹിച്ചിരുന്നു, പക്ഷേ ഞാനൊന്നും ഒന്നും ആയ ആൾക്കാരല്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇത്തരം ചടങ്ങുകളിലേക്ക് ഞങ്ങൾ സാന്നിധ്യമാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ടെന്നീസ് ക്രിക്കറ്റിനെ വാനോളം വളർത്തുക. നേരത്തെ നമ്മുടെ ഇത് ഉദ്ഘാടന പ്രസംഗം പറഞ്ഞ പോലെ ഇവിടെ ടെന്നീസ് ക്രിക്കറ്റ് അർഹിക്കുന്ന ഉയരത്തിൽ എത്തുന്നതിന് ഒരു അസോസിയേഷൻ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ തലത്തിലും ഓൾ കേരള തലത്തിലും ഒക്കെ വേണ്ടതാണ്. അതിൻ്റെ ശ്രമം നടത്താൻ കഴിവും പ്രാഗൽഭ്യവും ഉള്ളവരൊക്കെ നമ്മുടെ സ്റ്റേജുകളിലും വേദികളിലൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ഈ ടെന്നീസ് ക്രിക്കറ്റിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ചിറ്റം നയം അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഏതായാലും ഈ കളിച്ച ജയിച്ചവർക്കും ഫൈനലിസ്റ്റ് ആയവർക്കും ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ടുള്ള ആശംസ അർപ്പിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരിൽ അനശ്വരമായ ഈ കളി, ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത ഇതിൻ്റെ എല്ലാ കളിക്കാർക്കും, ഇത് വളരെ മനോഹരമായി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ ഒരിക്കൽ കൂടി പ്രശംസിച്ചുകൊണ്ട് അടുത്ത വരുന്ന വർഷം ഇതിനേക്കാളൊക്കെ വളരെ വലിയ രീതിയിൽ അവർക്കിത് സംഘടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിലൂടെ നിരവധി കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അക്കൂട്ടത്തിൽ ഞങ്ങൾക്ക് കൈത്താങ്ങാകുന്ന നിരവധി പേരുണ്ട്. കാനറ ബാങ്ക് സ്റ്റേറ്റ് ജനറൽ മാനേജർ ശ്രീ പ്രദീപ് സാർ, പ്ലീസ്. വേദിയിലിരിക്കുന്ന ബഹുമാനരെ, എൻ്റെ മറ്റ് സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ ഈ ഇവിടെ ജനറൽ മാനേജറായിട്ട് സ്റ്റേറ്റായിട്ട് ചാർജ് എടുത്തിട്ട് 2-4 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഈ ഒരു പ്രപ്പോസലുമായിട്ട് സംഘാടകർ വന്നു, അപ്പോൾ എനിക്കിതിൻ്റെ വ്യാപ്തിയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അതായത് ഈ സംഘാടകരെല്ലാവരും തന്നെ നെടുമങ്ങാടുകാരാണ്, ഞാനും ഒരു നെടുമങ്ങാടുകാരനാണ്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റ് വന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനും വിചാരിച്ചു ശരി നമുക്ക് ചെയ്യണം. പക്ഷെ ഇത്രമാത്രം ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ഉണ്ട് എന്നുള്ള കാര്യം എനിക്കറിയില്ല. തീർച്ചയായിട്ടും വളരെ വളരെ ഒരു ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ് ഈ ട്രിവാൻഡ്രം ക്ലബിലൂടെ, പ്രീമിയർ ലീഗിലൂടെ സംഘാടകർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അടുത്ത വർഷവും ഈ പരിപാടിക്ക് ഇതിലും ഇപ്പോൾ ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു സപ്പോർട്ട് കാനറ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. കാരണം ഞാനിവിടെ ഉണ്ടാവും, എന്തായാലും 2 വർഷം ഞാനിവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞങ്ങളെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് ലുലു ഗ്രൂപ്പാണ്. ശ്രീ ശൈലേഷ് അവരുടെ ആശംസകൾ അർപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇവിടെ ഇത്രയും വലിയ ടൂർണമെൻറ്റിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൽ വിജയിച്ച ടീമിനും അതിൽ പങ്കെടുത്ത എല്ലാ പ്ലെയേഴ്സിനും ഭാവങ്ങൾ നേർന്നുകൊള്ളുന്നു. അടുത്ത വർഷം ഇതിലും മികച്ച രീതിയിൽ ഈ TPL നടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. താങ്ക് യു സർ. സമകാലിക വർത്തമാനകാലത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന മതേതര മുഖമാണ് ഞങ്ങളുടെ വിശിഷ്ടാതിഥി ശ്രീ ഗുരുരത്നം ജ്ഞാനതപസ്വി. വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് സമൂഹത്തിന് മാതൃകയാകുന്ന
എത്രയെത്ര ഉദാഹരണങ്ങളാണ് അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നത്. ആ മഹത് വചനങ്ങൾ കേൾക്കാം. സ്വാഗതം ചെയ്യുന്നു സ്വാമി. വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ടരായ വ്യക്തികളെ, ഇവിടെ ഇന്ന് ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത ഏറ്റവും ബഹുമാനീയരായ സുഹൃത്തുക്കളെ, ഇന്ന് ഈ പരിപാടിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഞാനേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും പിന്തുടരുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന, എനിക്ക് പിതൃതുല്യനായിരുന്ന, കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സൗമ്യ മുഖം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ നടക്കുന്നത് എന്തും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ഹൃദയംഗമമായ കാര്യമാണ്. എതിരാളികളുടെ, വിമർശകരുടെ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വെടിയുണ്ടകൾ പോലെ, കൂരമ്പുകൾ പോലെ കടന്നു വരുമ്പോഴും അതിനെ തൻ്റെ പുഞ്ചിരിയുടെ ബാറ്റുകൊണ്ട്, ബോളുകൊണ്ട് അതിർത്തികൾ കടത്തിയ ഒരു വലിയ വ്യക്തിത്വം, ആ മനുഷ്യനെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഓർക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് നടത്തുന്നത് തന്നെ വലിയ സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മക്കളുടെ നിറസാന്നിധ്യമുണ്ട് ഇവിടെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ഇടമാണ് ഇവിടെ. ഇവിടെ വന്ന സമയത്ത് ഈ ടൂർണമെൻ്റ് വളരെ ഭംഗിയായി നമുക്ക് ആസ്വദിക്കുവാൻ സാധിച്ചു. ആദ്യ ടീമിൻ്റെ ബാറ്റിംഗ് കാണുവാനായിട്ട് സാധിച്ചു. രണ്ടാമത്തെ ടീമിൻ്റെ ഇടർച്ച കാണുവാനായിട്ട് സാധിച്ചു. എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ തോൽവി എന്നത് ശ്രമിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ശ്രമിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കണ്ടത്. എപ്പോഴും വിജയമെന്ന് പറയുന്നത് ആർക്കും അന്തിമമല്ല, പരാജയമെന്ന് പറയുന്നത് മാരകവുമല്ല. എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തിരിച്ചടികളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിജയങ്ങളിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പങ്കെടുത്ത എല്ലാ ടീമുകളെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ്, അത് വലിയൊരു ബ്രാൻഡാണ്. 6 തവണകളായി അത് നടത്തുമ്പോൾ നമുക്കറിയാം, ഒരു കാര്യം നടത്തുവാൻ, ഇതുപോലൊരു ടൂർണമെൻ്റ് നടത്തുവാൻ, ഇങ്ങനെ സംഘടിപ്പിക്കുവാൻ, ഈ ഗ്രൗണ്ടിൽ കാണുന്ന 10-20 അല്ലെങ്കിൽ ആ നമ്പറിലുള്ള ആളുകളെക്കാൾ ഉപരിയായി അതിൻ്റെ പിന്നിൽ 100-കണക്കിന് ആളുകൾ വിയർപ്പൊഴുക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അവരെ കാണുന്നില്ല, നമ്മൾ കളിക്കുന്ന ആളുകളെ മാത്രമാണ് കാണുന്നത്. അപ്പോൾ വിജയമെന്ന് പറയുന്നത് കളിക്കുന്ന ആളുകളുടെ മാത്രമല്ല, അവരെ അതിന് പര്യാപ്തമാകുന്ന അവരുടെ പശ്ചാത്തലം കൂടിയാണ്. ഈ ടൂർണമെൻറ്റിൻ്റെ വിജയം, ഇവിടെ കളിച്ച ആളുകളുടെ വിജയം, ടീമുകളുടെ വിജയം മാത്രമല്ല, ഈ ടൂർണമെൻറ്റിൻ്റെ പൊതുവായ വിജയമെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളുടെ കൂടി ചേർന്നുള്ള വിജയമാണ്. ഇപ്പോൾ അതിനുള്ള വലിയ തെളിവാണ് കാനറ ബാങ്കിൻ്റെ ചീഫ് ജനറൽ മാനേജർ ഇവിടെ പ്രഖ്യാപിച്ചത്, ഇനിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റിനെ, ഇങ്ങനെയുള്ളൊരു ഇവൻറ്റിനെ അത് കഴിയുമ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് അതിൻ്റെ സ്പോൺസറായിട്ടുള്ള, മെയിൻ സ്പോൺസറായിട്ടുള്ള അല്ലെങ്കിൽ ടൈറ്റിൽ സ്പോൺസറായിട്ടുള്ള ആളുകൾ എടുത്തു പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇപ്പോൾ ഈ ടെന്നീസ് പന്ത് ടൂർണമെൻ്റ് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഈ ലോകത്തിലെ ക്രിക്കറ്റർമാരായിട്ടുള്ള ആളുകളെല്ലാവരും തുടങ്ങിയത് ആ പന്തിൽ തന്നെയാണ്. അത് ഹൈലൈറ്റ് ചെയ്യുവാൻ, എല്ലാവർക്കും ഒരുപോലെ എല്ലാ സ്ഥലത്തിനും ചേരുന്ന നിലയിൽ അതിനെ
ഒരു വലിയ ടൂർണമെൻ്റാക്കി മാറ്റുവാൻ ഇതിൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് എൻ്റെ അനുജൻ ആയ ശ്രീ ബിനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവരുടെ ഇതിൻ്റെ ഡെഡിക്കേഷൻ്റെ തെളിവാണ് ഇവിടെ ഇംഗൻഡെക്സിൻ്റെ അഡീഷണൽ കമ്മീഷണറും അതുപോലെ ലുലു ഗ്രൂപ്പിൻ്റെ ആളുകളും അതുപോലെ ബഹുമാന്യനായ എസ് പിയും നമ്മുടെ കാനറ ബാങ്കിൻ്റെ ചീഫ് മാനേജറും മറ്റുള്ള എല്ലാവരും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളും എല്ലാവരും എത്തിച്ചേർന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്ത ടൂർണമെൻ്റ് ഇതുപോലെ ഗംഭീരമായി നടത്തുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഞങ്ങളുടെ പ്രീമിയർ ലീഗിന് തുടക്കം മുതൽ ഒപ്പമുണ്ടായിരുന്ന മുഖ്യ സ്പോൺസർമാരിൽ ഒരാളായ എം സിഗ്മ ഗോകുലം, ശ്രീ മനോജിനെ, മനുരാജിനെ ആശംസകളർപ്പിക്കുവാനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ചാരിറ്റിയെ മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ടി പി എല്ലിൽ ഒരു ടീമെടുത്തതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിലും അതിലുപരി ഈ ടി പി എൽ കമ്മിറ്റിയിൽ അംഗമാകാൻ സാധിച്ചതിലും വളരെ അഭിമാനമുണ്ട്. ചാരിറ്റിക്ക് ഇത്രയും മുൻഗണന കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിന്നിവിടെ എത്തിയത്. ശരിക്കും കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള ഞാൻ എഡ്യൂക്കേഷൻ രംഗത്ത് മാത്രമാണുള്ളത്. എന്നാൽ എനിക്ക് ഈ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പരിചയമില്ലാത്തവരായിട്ട് ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല. എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ പലരും എന്നോട് അത്ഭുതത്തോടെ ചോദിച്ചിട്ടുണ്ട് ഇത്രയും വലിയ ഫ്രണ്ട്സിനെ എങ്ങനെയാണ് കിട്ടിയെന്ന്. അത് കിട്ടിയത് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റിലൂടെ മാത്രമാണ്. ശരിക്കും എന്നെ അറിയാം, പൂജപ്പുര വന്ന് ഞാൻ ചാടിയതാണ്. ഇന്നെനിക്ക് ട്രിവാൻഡ്രത്ത് അറിയാത്തതായിട്ട് ഈ പ്രായത്തിലുള്ള ഒരാൾ പോലും ഇല്ല. അതിൽ ക്രിക്കറ്റിന് ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ കളി ജയിച്ചവർക്കും ടീമിൽ ഈ ടി പി എല്ലിൽ പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി മനു. ഇനിയൊരു പക്ഷേ നമ്മുടെ കണ്ണ് കടലാകുന്ന നിമിഷങ്ങളാണ്. ആരുടെയും പേരെടുത്ത് ക്ഷണിക്കുന്നില്ല. ആർ സി സിയിലെ നമ്മുടെ കൂടി കുഞ്ഞുമക്കൾ, അവരുടെ ചികിത്സാ സഹായ വിതരണമാണ്. അവരുടെ പേരെടുത്ത് വിളിക്കുന്നില്ല. അർഹരായ 5 പേരെ ഞങ്ങൾ കണ്ടെത്തി, അവരെ ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആ കുഞ്ഞുമക്കളെയും അവരുടെ രക്ഷാകർത്താക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചികിത്സാ ധനസഹായം കൈമാറുവാൻ ഗുരുരത്നം ജ്ഞാന തപസ്വി അവരുകളെ ക്ഷണിക്കുന്നു. ഉദാത്തമായ മാതൃകയാണ്. വേദിയും സദസ്സും ഒന്നാകുന്ന നിമിഷം ആ കുഞ്ഞുമക്കൾക്ക് ആദ്യ സഹായം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി അവർക്ക് കൈമാറും. അടുത്തത് കാനറ ബാങ്ക് ജനറൽ മാനേജർ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണർ അവരുകൾ ശ്രീ സുൽഫിക്കർ സാർ, ദയവായി ഈ സഹായം ഒരിക്കൽ കൂടി പറയട്ടെ. സദസ്സും വേദിയും ഒന്നാകുന്ന നിമിഷമാണ്. മുഴുവൻ പേരും കൈയടിക്കണം പ്ലീസ്. നമ്മുടെ കൂടി കുടുംബാംഗങ്ങളാണ് ഈ കൊച്ചുമക്കൾ. അവർക്ക് കൈത്താങ്ങാകാൻ ഭാഗ്യം ലഭിക്കുന്നത്, അത് കാണാൻ അവസരം കിട്ടുന്നത് ഒരു മഹാഭാഗ്യമായി നമ്മൾ കരുതണം. പ്ലീസ് മുഴുവൻ പ്ലേയേഴ്സും നിങ്ങളിതിൻ്റെ ഭാഗമാണ്, ദയവായി മുന്നോട്ട് വരിക പ്ലീസ്. ഇതിൽ പരം സന്തോഷം പകരുന്ന ഒരു നിമിഷം ജീവിതത്തിലുണ്ടാവുക അസാധ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മക്കൾ കൃത്യമായ അന്വേഷണത്തിലൂടെ
ഞങ്ങൾ കണ്ടെത്തിയ 10 പേർക്ക് വീൽ ചെയറുകൾ നൽകുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്കതിൽ പ്രതിഫലമായി കിട്ടുക. 10 വീൽ ചെയറുകൾ അർഹരായ 10 പേർക്ക്, ആ 10 പേർക്കും സ്വാഗതം. ആർക്കെങ്കിലും വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തേക്ക് എത്തിക്കാം. പ്ലീസ്, ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇവരും നമ്മളുടെ കുടുംബാംഗങ്ങൾ. കണ്ണ് കടലാകുമ്പോഴും ഉള്ളു നീറുമ്പോഴും സന്തോഷം എന്നൊന്ന് എവിടെയോ വലിയ പ്രചോദനമാകുന്നുണ്ട്, കരുത്താകുന്നുണ്ട്, ശക്തിയാകുന്നുണ്ട്. ക്രിക്കറ്റിൻ്റെയും ചാരിറ്റിയുടെയും 6 വർഷങ്ങൾ. അജു കെ മധു ദയവായി വേദിക്ക് മുന്നിലേക്ക് വരണം. അജു കെ മധു, അടുത്തതായി ഒരു ഉപഹാര സമർപ്പണമാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനത്തിനുള്ള ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് കമ്മിറ്റിയുടെ പുരസ്കാരം. അജു കെ മധുവിന് ഞങ്ങൾ കൈമാറുന്നു. അഡ്വക്കേറ്റ് എസ് രാജേഷ് മെമ്മോറിയൽ പുരസ്കാരവും പൊന്നാടയും അണിയിക്കുന്നു. വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്ന, ഞങ്ങൾക്ക് പോലും മാതൃകയാകുന്ന അജു കെ മധു, അഭിനന്ദനങ്ങൾ. മുഹമ്മദ്, പ്ലീസ്. ഇനി ഇതിൻ്റെ മറുവശം, ചാരിറ്റി കഴിഞ്ഞു, ക്രിക്കറ്റ്. മുഹമ്മദ് ജേതാക്കളെ സ്വാഗതം ചെയ്യും, മികച്ച താരങ്ങളെ സ്വാഗതം ചെയ്യും. മുഹമ്മദിന് മൈക്ക് കൈമാറുന്നു. പ്രിയമുള്ളവരെ, ആദ്യമായി ഒരു കാര്യം അറിയിക്കാനുള്ളത്, തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ ടൂർണമെൻറ്റിൻ്റെ ഓക്ഷൻ നടന്ന 15 ആം തീയതി ഈ ടൂർണമെൻറ്റിൻ്റെ വിജയികളായ ടീമിൻ്റെ ഭാഗമായിരുന്ന താരം കൂടിയാണ് നമ്മൾ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് നൽകുന്നത്, മനു പാലക്കാട്. അദ്ദേഹത്തിനൊരു വലിയ സപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മൾ നൽകണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി വൺ മൊമെൻറ്റ് എല്ലാവരും ഒരു മൗന പ്രാർത്ഥന. അദ്ദേഹത്തിന് വേണ്ടി നമ്മോടൊപ്പം കളിക്കേണ്ടിയിരുന്ന താരമാണ്. ഒപ്പം വയനാടിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹം,
ഇവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദ്യം ഒരു മിനിറ്റ് മൗനം ആചരിച്ച് നമുക്ക് പ്രസന്റേഷൻ ഘട്ടത്തിലേക്ക് കടക്കാം. താങ്ക് യു. നമ്മൾ അടുത്തതായി തീർച്ചയായിട്ടും ഒരു വലിയ രക്ഷാദൗത്യം ഏറ്റെടുത്ത, സോറി ഇഫ് ഐ പ്രൊനൗൺസ് ഇറ്റ് റോങ്, ആമയിഴഞ്ഞാന്തോട് ആ ഒരു വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് ജോയി എന്നൊരു വ്യക്തി, നമുക്കറിയാം ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള ഒരു രക്ഷാദൗത്യം കേരളം കണ്ടതാണ്, ഏവർക്കും മാതൃകയാണ്. ജീവൻ പണയം വെച്ചുള്ള ആ ഒരു ദൗത്യത്തിൽ വലിയൊരു എഫേർട്ട് എടുത്ത സംഘത്തിലെ അംഗങ്ങൾ നമ്മോടൊപ്പമുണ്ട്, അവർക്കുള്ള ഒരു ആദരവാണ്. വാം വെൽക്കം മിസ്റ്റർ സുഭാഷ് കെ ബി, മിസ്റ്റർ സുജയൻ കെ, മിസ്റ്റർ പ്രേംകുമാർ, രഞ്ജിത്ത് എസ് എസ്, മിസ്റ്റർ സന്തോഷ് കുമാർ, അനു എസ് പി. നാളെ നമ്മളൊരു അപകടത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരുണ്ട് നമ്മുടെ കൂടെ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം. തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച് ഫോർ മേക്കിംഗ് അസ് പ്രൗഡ്. വലിയ കയ്യടി പോരട്ടെ. ഇനിയും അവസാനിക്കാത്തൊരു കയ്യടി, കാരണം ഇവരൊക്കെ സ്റ്റാർസ് ആണ്, ഹീറോസ് ആണ്. ഗ്രൗണ്ടിനകത്തല്ല, ഇവർ ജീവിതത്തിലാണ് ഹീറോസ്. താങ്ക് യു വെരി വെരി മച്ച്. നമ്മുടെ സ്റ്റാർസ് ആണ് ജീവൻ രക്ഷാ ദൗത്യം എന്ന് പറയുന്നത്, നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറം. താങ്ക് യു സ്റ്റാർസ്, താങ്ക് യു ടീം, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്കൊരൽപ്പം സ്പീഡായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. ഫോട്ടോയ്ക്ക് വേണ്ടി ഈ സംഘം ഒന്ന് പോസ് ചെയ്യും. താങ്ക് യു വെരി മച്ച്. അടുത്തതായി നമ്മുടെ അതിഥികൾക്കുള്ള മൊമെൻറ്റുമാണ്. നമ്മുടെ ഗസ്റ്റായി ഇവിടെ ഈ സമാപന ചടങ്ങിൽ എത്തിയ നമ്മുടെ ഗസ്റ്റ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം മിസ്റ്റർ ബിനീഷ് അക്കോടിയേരി അവരെ ആദ്യം ക്ഷണിക്കുന്നു. I welcome is the chairman of TPL Al-Jassam Abdul Jabbar to give away the mementos for our guests. I welcome Mr. Sulfikar sir, the SP. Thank you sir. Sarinulla memento aanu nalgunnathu. Onnu speed up cheyunu athithigal. Dayavu cheythu kshamikkuka. Thank you very much sir. I welcome Mr. Hari IAS Income Tax Additional Commissioner sir. Please join us. Thank you. And very big thanks for Pradeep Kumar, Canara Bank, Kerala GM. Thank you, sir. Thank you very much. And I welcome Guru Ratnam. Swami Guru Ratnam, avargale swagatham cheyyukayana. Sarinulla momento, TPL-inte momento. And very big thanks to Manu M. Raj, M. Sigma Gokulam Chairman. Thank you very much. And and also we have Mr. Srilesh, general manager of Lulu. Thirchayadum Keralathile ella tournamentgalilum Lulu nalla supportumayi namukku munpil ettarundu. Thank you Lulu, and we are expecting your extended support. Thank you very much. And also I welcome Mr. Shanif, the CEO of Vanjiur and a hardcore cricket fan. So welcome. Thank you very much. Adutha officials inulla momentum aanu. Very big thanks to Shahir, the poster boy of Kerala. Keralathinte ella tournamentgalilum enna pole orikkal koodi TPL inde bhagamayi പോസ്റ്ററുകൾ എല്ലാം കേരളത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂർണമെൻറ്റിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും സാമൂഹ്യ മാധ്യമങ്ങളിലേക്കും എത്തിച്ച ഷഹീറിനാണ് ആദ്യമായി നമ്മൾ മൊമെൻറ്റോ നൽകുന്നത്. അദ്ദേഹം ഖത്തറിലാണ്, ഷഹീറിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ്. എനിവൺ പ്ലീസ് ജോയിൻ അസ്. താങ്ക് യു ഷഹീർ. ഷഹീറിന് വലിയ നന്ദി അറിയിക്കുന്നു ഈ അവസരത്തിൽ. താങ്ക് യു വെരി മച്ച്. ഇനി ടൂർണമെൻറ്റിലേക്ക് കടന്നാൽ അമ്പയേഴ്സാണ് ഏറ്റവും മുന്നിൽ. മത്സരത്തിൻ്റെ നടത്തിപ്പുകാർ തുടർച്ചയായി 7 ദിവസങ്ങൾ ഗംഭീരമാക്കിയ സൂര്യ, from Trivandrum Kashi, from Palakkad Satish, from Trivandrum Prashant, from Trivandrum Mansoor Toss, from Kannur. Welcome. I request Mr. Shanif, the CA of
Vanjiyur to give away the awards to the umpires. Welcome Surya, welcome Kashi, welcome Satish, welcome Mansoor Toss, welcome the remote holder of the team, Prashant Padak. Thank you very much, and now it is the time for announcing the commentators of this tournament. തീർച്ചയായിട്ടും അഞ്ചാം സീസണിലും എന്നെ ഈ ടൂർണമെന്റിനെ ക്ഷണിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കൂടെയുള്ള കമന്റേറ്റേഴ്സ് Jay from web streaming, welcome you onto the stage to receive the memento. Oru baad cameragalil oru malsarathe oru baad angleil ninnu oppi edutha web streamingine vendi team representative aanu nammude oppam ullathu. Thank you web streaming. Pradeep sir, the Canara Bank GM will give away this award. Pradeep sir, thank you sir. And next in the list, Unni from Adi's Events Management. ഈ ഗ്രൗണ്ട് കാണുമ്പോൾ അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിയുടെ അദീസ് ഇവന്റ് മാനേജ്മെന്റ് ടീമാണ്. ആ ടീമിന് വലിയ നന്ദി കൊടുക്കുന്നു. ഈ അവസരത്തിൽ ഈ ലൈറ്റിംഗ്സും സെറ്റിംഗ്സും എല്ലാം അവരാണ് ചെയ്തിരിക്കുന്നത്. പ്രദീപ് സാർ, ഐ റിക്വസ്റ്റ് യു സാർ വൺസ് അഗൈൻ ടു ജോയിൻ അസ്. താങ്ക് യു വെരി മച്ച് ഉണ്ണി, അദ്ദേഹത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് കഴിവ്. താങ്ക് യു ജബ്ബാർ സാർ, താങ്ക് യു വെരി മച്ച്. ആൻഡ് നൗ നമ്മുടെ ഫോട്ടോഗ്രാഫർ, ഏത് വലിയ ക്രിക്കറ്റ് വേദിയിലും നമുക്ക് കാണാവുന്ന മുഖമാണ് രാഹുൽ. വെൽക്കം, കൺഗ്രാചുലേഷൻസ് രാഹുൽ. കെ സി എൽ അടക്കം വലിയ വലിയ ടൂർണമെന്റുകളിൽ നമ്മുടെ ഭാഗമായ രാഹുൽ, ആൻഡ് സ്പെഷ്യൽ മെൻഷൻ ഫോർ എവറി വൺ ഹു സപ്പോർട്ടഡ് അസ് ബിഹൈൻഡ് ദ കർട്ടൻസ്. ജസാം അബ്ദുൽ ജബ്ബാർ ഇസ് ഗിവിംഗ് അവേ ദ ടി പി എൽ ചാമ്പ്യൻ, ഐ മീൻ ചെയർമാൻ. താങ്ക് യു വെരി മച്ച്. ആൻഡ് മൂവിംഗ് ഓൺ ടു ദി പ്രസന്റേഷൻ, ഇൻഡിവിജ്വൽ പ്രസന്റേഷൻ സെക്ഷനിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കേണ്ടതുണ്ട്. Ladies and gentlemen, legends in the qualifier 1, man of the match goes to Vimal Chandran. Eliminator of legends, man of the match goes to Vimal VKN. Nammude athithigal, I request Mr. Manu M. Raj to give away this award. Qualifier 1, Vimal Chandran. Mr. Manu M. Raj will be giving away this award. And we have okay, anyway. All right, thank you ladies and gentlemen. Our individual awards, nammal tournament in individual awards ilekana kadakkunnathu. Mr. Manu M. Raj, thank you. Manu M. Raj, നമ്മുടെ ഈ ടൂർണമെന്റിന്റെ ഓപ്ഷൻ മുതൽ നമ്മുടെ ഒപ്പമുണ്ട്. താങ്ക് യു വെരി മച്ച്. എലിമിനേറ്റർ മാൻ ഓഫ് ദി മാച്ച് ഫോർ വിമൽ, ടി പി എൽ എലിമിനേറ്ററിലെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ഓൾ ദ വൈ ഗോസ് ടു റമീസ് ആർ സിക്സ്. കൺഗ്രാചുലേഷൻസ് റമീസ് ആർ സിക്സ്. പ്ലേയേഴ്സ് വൈകിപ്പിക്കരുത്. Anyone please come and collect for Ramesh. Thank you Ramesh. And Bharat with the man of the match for qualifier 1. Congratulations Bharat. And we have eliminator 2, man of the match again. Eliminator 2, man of the match goes to Ramesh R6. Congrats Bharat and Ramesh R6 once again please. And in the qualifier 2 of this
legends. It is all the way goes to Shiva Pramod. Congratulations, Shiva. Welcome. Shiva Pramod. And we have the qualifier 2 of TPL 6. Again goes to Ramiz R6 from the team Defons Legends, Ramzan Brothers. അടുത്തത് ലെജൻസ് കപ്പിൻ്റെ ഇൻഡിവിജ്വൽ അവാർഡ്സ് ആണ്. പ്ലെയർ ഓഫ് ദി ഫൈനൽ ആൻഡ് ദി അവാർഡ് ഗോസ് ടു ബാലു എം സി സി വിൽ ബി ഗിവൻ അവേ ബൈ മിസ്റ്റർ വെങ്കിടേഷ് ഫ്രം ദി ടി പി എൽ കമ്മിറ്റി. മിസ്റ്റർ വെങ്കിടേഷ് വിൽ ബി ഗിവിംഗ് അവേ ദിസ് അവാർഡ്. ക്യാഷ് പ്രൈസ് ഓഫ് 1,000. വെൽക്കം മിസ്റ്റർ ബാലു. യെസ് ബാലു ഹിയർ ദ ഹീറോ ആൻഡ് മൂവിംഗ് അവേ ദ ബെസ്റ്റ് ഫീൽഡർ ഓഫ് ദിസ് ലെജൻസ് കപ്പ് Season 2. Vinod from Defons will be given away by the TPL president Shah Jahan. Vinod Defons, the best fielder of Legends Cup Season 2. The award will be given away by Shah Jahan, TPL president, sponsored by TPL committee. Best wicket keeper is the next one, and it will be awarded to Vimal Sports City, and it will be given by Al Jassam Abdul Jabbar, sponsored by TPL committee. And best senior player of the tournament, Edison from Kent Kings, and the sponsorship by the Perch, and it will be given by the CI Vanchiyur, Mr. Shanif. Welcome, sir, and welcome Edison from Kent Kings. Player illengile aarengilum oral vandu collect cheyata. We are here for the 6th season. Okay, all right, thank you. Thank you very much. All right, and best bowler of the Legends Cup Season 2 goes all the way to Arun Lal with 14 wickets given away by will be giving away by Mr. Pradeep from Canara Bank Kerala Head. Welcome you, sir. He will be giving away the best bowler award to Arun Lal Gabbale. Congratulations, buddy. You have absolutely lit the stadium for 3 days. Next, best batter of the tournament, sponsored by the Perch, and I request Mr. Binoy Kodiyeri to give away the best batter award. And the award, best batter award, goes all the way to Srikesh from Comrade Defons. Welcome, Srikesh. Srikesh, Keralathil tennis ball cricketil aashicha vesham ellam aadi theertha mahanaya cricket taram. He decades and decades and still he excels. Congratulations. Tournament-inte second MVP. MVP list-ile rendamathe taaravum mattaarumalla. Srikesh again. I request Nirmal G, sponsored by UB12. Nirmal, please welcome you to give away the best second MVP in the list. Srikesh again. Wow, this is wonderful. Nirmal gives the sponsorship. UB12, thank you. And gives the award. And ladies and gentlemen, above 35 category le Trivandrathinte aagarshakamaya 4 divasangalil neendirunna ee porattangal koduvil ivide vennikodi paaricha taaramaaru ennu chodichal mattarumalla nammude sondam Arun Lal again, the most valuable player. I request Mr. Daniel Jos, Decathlon Store Ullur, to give away this wonderful cycle for Kabbale. Arun Lal, congratulations. Adu mathramalla priyamullavare, Ashwas Medicals sponsor cheyuna trophyum 15000 rupayum cash prize, and it's waiting for Arun Lal again. Congratulations. Above 35 category Ashwas Medicals, thank you very much. Ashwas Medicals senior team inde Thiruvananthapurathinte ഇന്നത്തെ ഈ ടൂർണമെന്റ് എഡിഷന്റെ താരമായി അരുൺ ലാൽ. ഓൾറൈറ്റ്, ഇനി ആവേശകരമായ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നമ്മൾ കണ്ട പൊരിഞ്ഞ പോരാട്ടത്തിന്റെ ഇൻഡിവിജ്വൽ അവാർഡ്സിലേക്ക്. മാൻ ഓഫ് ദി മാച്ച് ഇൻ ദ ഫൈനൽ വിൽ ബി ഗിവൺ അവേ ബൈ ആനന്ദ് ഡി കെ, 2,000 rupees, സ്പോൺസർഡ് ബൈ മെഡോസ് പള്ളിപ്പുറം. ആൻഡ് ദ ഫൈനൽ പ്ലെയർ ഓഫ് ദി മാച്ച് ഗോസ് ടു റാം രാജ് ഫോർ ഹിസ് 2 wickets and 30+ runs.
റാം. ഇദ്ദേഹത്തിന്റെ സമ്മാനദാന ചടങ്ങിൽ ഇദ്ദേഹത്തെ കാണാതെ നമ്മൾ ഒരു ടൂർണമെന്റും വൈൻഡ് അപ്പ് ചെയ്യുന്നില്ല. വെൽക്കം റാം രാജ്. കഴിഞ്ഞ വർഷം അരപ്പവൻ സ്വർണം ഈ ഗ്രൗണ്ടിൽ നിന്ന് ഏറ്റുവാങ്ങിയ താരം, ഇത്തവണ ഫൈനൽ മാൻ ഓഫ് ദി മാച്ച്. താങ്ക് യു. ഐ റിക്വസ്റ്റ് മിസ്റ്റർ റുൻസി വിൻസെന്റ് ദി സെക്രട്ടറി ടി പി എൽ ടു ഗിവ് അവേ ദി ബെസ്റ്റ് ഫീൽഡർ അവാർഡ് ഗോസ് ടു ബിനീഷ് മാലു. All right, Binish Mallu, congratulations, and wicket keeper of the tournament. It goes to Puvar Kannan, will be given away by Manu M. Raj, CEO of M. Sigma Gokulam. Puvar Kannan, the player, the best wicket keeper award winner. Premulavare Bhavi Keralathinte Vagdanamayi tournament kandathiya valare krithyamaya decision. Pere Jomon JK, emerging player. Al Jassam will give away the award, sponsored by Kunil Brothers. Jomon, ഈ ഗ്രൗണ്ടിനെ കീഴടക്കിയ താരം, കളി കാണാൻ എത്തിയവരെല്ലാം ഇന്ന് ഇദ്ദേഹത്തിന്റെ ആരാധകരായി മാറിയ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിന്റെ ബൗളിങ്ങിനുണ്ട്. ജോമോൻ ഫ്രം കിങ്സ് ബാങ്കോക്ക് തനുവച്ചപുരം, ബെസ്റ്റ് ബൗളർ ഓഫ് ദിസ് ടൂർണമെന്റ്. ഇറ്റ് വിൽ ബി ഗിവൻ അവേ ബൈ സി ഐ ഓഫ് വെഞ്ചിയൂർ മിസ്റ്റർ ഷാനിഫ്, സ്പോൺസേഡ് ബൈ കുനിൽ ബ്രദേഴ്സ്. 20 വിക്കറ്റ്സ് ഭാരത് ടൈറ്റൻസ് കിങ്സ്റ്റൺ പലാസോ. വെൽക്കം ഭാരത്, വാട്ട് എ ബൗളർ. സൂചിപ്പിച്ചിരുന്നു നേരത്തെ കേരളം ഇവന്റെ പേര് ഒരിക്കലും മറക്കരുത്, കാരണം ഭാവിയിൽ നിങ്ങളുടെ ബെസ്റ്റ് ടീം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ ഈ പേര് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുമെന്ന് ഉറപ്പാണ്. കൺഗ്രാചുലേഷൻസ്, വാട്ട് എ ബൗളർ, വാട്ട് എ ചാമ്പ്യൻ, ബെസ്റ്റ് ബാറ്റർ ഓഫ് ദി ടൂർണമെന്റ്. ആ കിരീടം നിലത്ത് വെക്കാൻ താൻ തയ്യാറല്ലെന്ന് തന്റെ ടീമിനൊപ്പം കളിക്കേണ്ടിയിരുന്ന താരത്തിന്റെ ജേഴ്സി ഇട്ട് കളിച്ച റാം, ആ ഒരു ജേഴ്സിക്ക് മനുവിന്റെ ജേഴ്സിയിൽ കളിച്ച റാം ആ ഒരു അവാർഡ് ഒരിക്കൽ കൂടി സ്വന്തമാക്കുകയാണ്. കൺഗ്രാചുലേഷൻസ് റാം. ഇറ്റ് വിൽ ബി ഗിവൺ അവേ ബൈ മിസ്റ്റർ ബിനോയ് കോടിയേരി, സ്പോൺസേഡ് ബൈ കുനിൽ ബ്രദേഴ്സ്. മനു പാലക്കാടിന്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിന് വേണ്ടി ഉശിരായ ഒരു പോരാട്ടം തന്നെ കാഴ്ചവെച്ച റാം ഒരിക്കൽ കൂടി ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിന്റെ അഞ്ചാം പതിപ്പിൽ എന്ന പോലെ ആറാം പതിപ്പിലും ടൂർണമെന്റിന്റെ ബെസ്റ്റ് ബാറ്ററായി മാറുന്ന കാഴ്ച. Mr. Nirmal ji will give away the bat sponsored for the second MVP. I welcome Ram Raj again to collect your bat from Nirmal ji, sponsored by UV12. Congratulations Ram, Nirmal is giving that bat for the second MVP here. All right, ladies and gentlemen, the most valuable player of Trivandrum Premier League season 6, cash and trophy sponsored by Kunil Brothers. I request Mr. Binish Kodiyeri, the Honorable Joint Secretary of KCA, to give away the most valuable player award, one and only Keralathinte Mr. MVP enna peru orikkalum mattarkum kodukkillennu urappichukondu Ramiz R6 from Malappuram. ഗ്രീൻഫീൽഡിലെ അഞ്ചാം സീസണിൽ ഇദ്ദേഹം തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ്. ഇത്തവണയും ആറാം സീസണിലും 25,000 രൂപയും വലിയൊരു സമ്മാനം ട്രോഫിയും ഏറ്റുവാങ്ങുന്നു ശ്രീ ബിനീഷ് കോടിയേരി അവരുകളിൽ നിന്ന്. 262 റൺസ്, 10 വിക്കറ്റ്. കൺഗ്രാചുലേഷൻസ് റമീസ്. അടുത്തതായി ടീം ലിസ്റ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ലാസ്റ്റ് 6 ടീംസായി ടി പി എല്ലിൽ നമ്മൾ എടുത്തു പറയുന്നു. YSC സ്പോർട്സ് സിറ്റി വെൽക്കം, SLK അനന്തപുരി. ടീം മാനേജേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ട്രോഫി കളക്ട് ചെയ്യാം. I request Sami Guru Ratnam to give away this award. Thank you, sir. It's taking long. പക്ഷേ 7 ദിവസത്തെ ടൂർണമെന്റിന്റെ സമ്മാനമാണ്, അതുകൊണ്ടാണ്. YSC സ്പോർട്സ് സിറ്റി, സുൽത്താൻ ബ്രദേഴ്സ്, SLK അനന്തപുരി, ജി സ്റ്റാർ സിക്സർ, സുപ്രീമോ റീലോഡഡ്, ടീം നരസിംഹം. എല്ലാ ടീമുകളും ഓണേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നൽകാം, അല്ലെങ്കിൽ വി ക്യാൻ ഗീവ് ഇറ്റ് ഫ്രം ബിഹൈൻഡ്. ഓൾ റൈറ്റ്, എനിവേ നമ്മൾ ആറാം സ്ഥാനത്തിന്റെ ടീമിനെ ക്ഷണിക്കുകയാണ്. ടീം മുല്ലശ്ശേരി വെൽക്കം. ടീം മുല്ലശ്ശേരി ഹാട്രിക് ഡെസ്പാരോസ് അറ്റ് 5.
കിങ്സ് ബാങ്കോക്ക് ധനുവച്ചപുരം അറ്റ് ഫോർ. മൂന്നാം സ്ഥാനത്തേക്ക് കെന്റ്. All right. And fifth, it is Hattrick Desperos. Fourth and third, nammal ippol nalgum. And then we will go back for that Legends Cup Season 2. Fourth prize, Kings Bangkok Dhanuvachapuram. 75,000 for the Kings Bangkok Dhanuvachapuram for fourth place. Third prize, Kent Cricket. Third, 1.5 lakh rupees. Is the cash prize along with the trophy. All right. Legends Cup-ile aaru sthanangale njangal mention cheythu povukayana. If you have the honor here, please come and collect these trophies. Kent Kings, Sultan Brothers, G Star Arikomban, Team Ullasheri, M Sigma Gokulam, Via Vanquisher. I request Mr. Sulfikar sir, the SP. Team onnum illa ennaanu nammal manasilakkunnathu. Anyway, sixth position, I request Sulfikar sir, the SP sir, avargale kshanikkukayanu. New 11 Masters, sixth position. Sulfi sir, thank you very much. Yes, it is new 11 Masters, 15,000 and trophy for the sixth position. Comrade Defons, 15,000 and trophy for fifth. Comrade Defons. And fourth, Hattrick Desperos. I request Harry sir to join Sulfikar sir there. Thank you very much, Hattrick Desperos. And the third position, 1 lakh rupees and trophy for Krish Perch. Hadi sir again. Additional Income Tax Commissioner, thank you very much. All right, now. പ്രിയമുള്ളവരെ, കഴിഞ്ഞ സീസണിൽ നമ്മോടൊപ്പം കളിച്ച ഒരു താരം മാരകമായ അസുഖം ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് വേണ്ടി കേരള ക്രിക്കറ്റേഴ്സ് ഗ്രൂപ്പ് സമാനതകളില്ലാത്ത ഒരു പോരാട്ടം, ഒരു പ്രവർത്തനം നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചതാണ്. ആ കേരള ക്രിക്കറ്റേഴ്സിനും എല്ലാ പ്ലേയേഴ്സും നമുക്ക് ഇതിൻ്റെ ഭാഗമായി സഹകരിച്ചു. പല പ്ലേയേഴ്സും എമൗണ്ട്, അവരുടെ ഓപ്ഷൻ എമൗണ്ട്, ടി പി എൽ കമ്മിറ്റി അടക്കമുള്ള എല്ലാവരുടെയും സഹകരണം. ആ ഒരു എമൗണ്ട് ഇപ്പോൾ നമ്മൾ ടി പി എൽ കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വേണ്ടി കൈമാറുന്ന കാഴ്ചയാണ്. എല്ലാവരും ഭാഗമായിരിക്കുന്നു ടൂർണമെൻറ്റിൻ്റെ, മാത്രമല്ല കേരളത്തിൻ്റെ. അതുകൊണ്ട് തന്നെ ജസാംബായാണ് നൽകുന്നത്. ഇവിടെ നിന്ന് ആ ഒരു സപ്പോർട്ടിന് നേരിട്ടത് നൽകുകയാണ്. അതുകൊണ്ട് വലിയൊരു കയ്യടി കൊടുത്ത് നമുക്ക് അതൊന്ന് മെൻഷൻ ചെയ്തു പോകാം. താങ്ക് യു കേരള ക്രിക്കറ്റേഴ്സ്, താങ്ക് യു എവ്രി വൺ ഹു ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ദീസ് വണ്ടർഫുൾ effort. Thank you very much, ladies and gentlemen, runners up of Legends Cup Season 2, sponsored by Canara Bank. I request Pradeep Kumar sir, the Kerala head Canara Bank, to give away this award to Sports City in a final ball encounter. Welcome team manager and owner, Sports City, runners of Legends Cup Season 2. 1.5 lakh rupees and a wonderful trophy sponsored by Canara Bank. Congratulations, Sports City, runners up Legends Cup Season 2. Thank you, Pradeep Kumar sir. Thank you, Canara Bank. And ladies and gentlemen, the runners up of TPL Season 6. It will be given away by Mr. Srilesh Shashidharan, GM Lulumal Trivandrum. On behalf of him, Pradeep sir will give this runners up trophy as well. Thank you, sir. I request you to join. We miss Akhil Benny and Srilesh. And it is the time for welcoming Defons Legends from Zan Brothers
2.5 lakh rupees and this wonderful trophy sponsored by Lulu Mall Trivandrum. Defense legends Ramzan brothers. വളരെ ആവേശകരമായ ഒരു ടൂർണമെന്റിൽ ടി പി എൽ സിക്സിന്റെ റണ്ണേഴ്സ് അപ്പായി മാറുന്ന കാഴ്ച. ഓൾറൈറ്റ്, ചാമ്പ്യൻസിനുള്ള ട്രോഫി നൽകാനുള്ള സമയമാണ്. നമ്മുടെ അതിഥികളെല്ലാം നമ്മോടൊപ്പം ജോയിൻ ചെയ്യും. സ്പോൺസർഷിപ്പ് ഫ്രം ദ ടീം എം സിഗ്മ ഗോകുലം, ദ സിഇഒ മനു എം രാജൻ, ആൻഡ് all the eminent personalities here will accompany them. Thank you everyone. And ladies and gentlemen, the Legends Cup Season 2 champions, 2 lakh rupees. The champions are SL Warriors. Congratulations SL Warriors. You have done it in style. Wow, this is wonderful scenes here. SL Warriors, thank you very much. Thank you very much. And ladies and gentlemen, the center of attraction, the key, the biggest accolade from TPL committee. All right, now the champions of Trivandrum Premier League Season 6. Thank you, Sultan Brothers, the sponsorship. And ladies and gentlemen, 4 lakh rupees and cash prize. Let's welcome Titans, Kingston, Palazzo. Wonderful. What a journey. 4 days of tennis ball cricket. Unstoppable engine. Marshalled really well and now succeeded. And what a day, what a night, what a celebration. It's all for Manu. It's all for their teammate they have lost. And ladies and gentlemen, here is the time. നേരത്തെ സൂചിപ്പിച്ച കിരീട ധാരണം നാളത്തെ പത്രത്തിലെ തലക്കെട്ട്, അത് തീർച്ചയായിട്ടും ടൈറ്റൻസ് കിങ്സ്റ്റൺ പലാസോ സീൽ ചെയ്തിരിക്കുന്ന കാഴ്ച. 2024 ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിന്റെ അതിമനോഹരമായ ഈ സായാഹ്നത്തിൽ ആ 7 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റ് അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും അവസാന പേരായി നമ്മൾ അനൗൺസ് ചെയ്യുന്നു ടൈറ്റൻസ് കിങ്സ്റ്റൺ പലാസോ. സുൽത്താൻ ബ്രദേഴ്സിന്റെ കഴിഞ്ഞ വർഷത്തെ കിരീടധാരണത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് കപ്പ് പൊക്കിയിരിക്കുന്നു ടൈറ്റൻസ് കിങ്സ്റ്റൺ പലാസോ. കൺഗ്രാചുലേഷൻസ്. ഒരു പേര് കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മോടൊപ്പം എല്ലാ വർഷവും ആർ സി സിക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ സ്വന്തം മുരുകൻ. മുരുകൻ അവർകളെ ഞാൻ ഈ വേദിയിലെ ഈ അവസരത്തിൽ ക്ഷണിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ മുരുകൻ അവർക്കൊരു വലിയ താങ്ക്സ് നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം എക്കാലത്തേതുപോലെ ഇനിയും ഒരുപാട് നല്ല രീതിയിൽ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. Thank you Medical College for the ground. Thank you Monarch Hotel for the auction venue. Thank you everyone. Thank you webstreaming.in. Thank you the umpires. Thank you scorers. Thank you the cameraman. Thank you one and all who have been a part of this wonderful tournament. Angane adimanoharamaya jeevitham engane aayirikkanamennu kaanichu thirunna oru sankadagar എങ്ങനെയായിരിക്കണമെന്ന് കാണിച്ചു തന്ന അതിമനോഹരമായ ഒരു ടൂർണമെന്റിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ ഈ ദിന അവസരം നൽകിയ ടി പി എൽ കമ്മിറ്റിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇറ്റ്സ് മീ മുഹമ്മദ് റഫീഖ് അലോങ് സൈഡ് മുഹമ്മദ് മുഹ്സീൻ, ഡാർവിൻ മൈക്കിൾ ആൻഡ് ഇർഷാദ് കൊല്ലം സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.
So that's it. Welcome back. It's me, Anantu DJ, for one last time in this Trivandrum Premier League Season 6. അങ്ങനെ കഴിഞ്ഞ 7 ദിവസത്തിനൊടുവിൽ തിരുവനന്തപുരം പ്രീമിയർ ലീഗിൻ്റെ സമാപനം കുറിക്കുന്നു. ഇവിടെ ലെജൻഡ്സ് കപ്പും മെയിൻ ടി പി എല്ലും ഒക്കെ ചേർന്ന കഴിഞ്ഞ 7 ദിവസത്തെ ഉത്സവത്തിന് സമാപനം കുറിക്കുമ്പോൾ ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പായി മാറുന്നു. ലെജൻഡ്സ് കപ്പിൽ എസ് എൽ വാരിയേഴ്സും ടി പി എല്ലിൽ ടൈറ്റൻസ് കിങ്സൺ പലാസവും വിന്നേഴ്സ് ആവുന്നു. കൺഗ്രാചുലേഷൻസ് വിന്നേഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ this wonderful event. TPL കമ്മിറ്റിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരാത്തൊരു മുഹൂർത്തമാണിത്. കാരണം കഴിഞ്ഞ 6 മാസത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഇത്രയും മനോഹരമായ രീതിയിൽ ഏകദേശം 15 ലക്ഷം രൂപയോളം പ്രൈസ് മണി നൽകി ഇത്തരത്തിലൊരു ടൂർണമെൻ്റ് സംഘടിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയാണ് മറ്റ് ടൂർണമെൻറ്റുകളിൽ നിന്ന് TPL എന്ന ദ ബെസ്റ്റ് ഇൻ ബിസിനസ് മുന്നിട്ട് നിൽക്കുന്നത്. Champions, Titans, Kingston, Palazzo. What a moment for them. ഈ ടൂർണമെന്റിന്റെ ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായ ആധിപത്യത്തോടെ കളിച്ചുകൊണ്ട് ഫൈനലിൽ ഡിഫോൺസ് റംസാൻ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ടൂർണമെന്റിന്റെ കഴിഞ്ഞ വർഷം അവർ ഫൈനലിൽ വിട്ടു നൽകിയ കിരീടം ഇത്തവണ റാമും സംഘവും തിരിച്ചു പിടിക്കുമ്പോൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദം ബീങ് ദ ചാമ്പ്യൻസ് ഓഫ് ദിസ് ടൂർണമെന്റ്. And congratulations for Tifon legend Ramzan brothers. ഒരു അവസാന നിമിഷം മാത്രം ചെറിയൊരു പിഴവ് വരുത്തുമ്പോൾ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുത്തേണ്ടി വരുന്നു. കഴിഞ്ഞ വർഷം 3rd സ്ഥാനമെങ്കിൽ ഇത്തവണ അത് 2 മാറുന്നു. ഇനി അടുത്ത തവണ അത് 1 മാറട്ടെ എന്ന് ആശംസിക്കുന്നു. And this is a prize money. And thank you so much for webstreaming.in for this wonderful broadcasting. ഈ ഒരു ടൂർണമെന്റ് കഴിഞ്ഞ 7 ദിവസം വളരെ വ്യക്തമായ ലൈവ് മത്സരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചത് വെബ് സ്ട്രീമിൻ്റെ ടീമാണ്. വെബ് സ്ട്രീമിൻ്റെ ക്യാമറാമാൻസിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും ഒരുപാട് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ ലൈവ് ബ്രോഡ്കാസ്റ്റ് സ്പോൺസർ ചെയ്ത ലുമിന ടെക്നോലാബ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ടൂർണമെൻറ്റിൻ്റെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത ഷഹീർ KTCA പോസ്റ്റർ ബോയ് ഒരുപാട് നന്ദിയോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെയും ഈ നിമിഷം ഓർക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് ഓൾ ഫ്രം ട്രിവാൻഡ്രം പ്രീമിയർ ലീഗ് സീസൺ 6. ദിസ് ഈസ് മീ അനന്തു DJ സൈനിങ് ഓഫ് ഫ്രം ഫാൻസ് ഓൺ ഓഫ് വെബ് സ്ട്രീമിംഗ് .in. സി യു ലേറ്റർ. ടാറ്റാ ബൈ ബൈ.